ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ എം സ്വരാജ് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ച് ഒരു തെരഞ്ഞെടുപ്പ് പ്രതിപത്രത്തിന് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ സാബു മുഹർന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയും സുപ്രീംകോടതിയും പ്രാഥമികമായും വസ്തുതകളുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. അത്രത്തോളം ഇപ്പോഴത്തെ വിധിയിലും ഉണ്ടായിരിക്കാം. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, അസാധുവാക്കുക എന്ന് പറയുന്നത് അസാധാരണമാണ്. അതുകൊണ്ട് മെറ്റീരിയലായിട്ട് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ടെസ്റ്റാണ് മറികടക്കേണ്ടത്. പ്രാഥമികമായി ഇപ്രകാരം ഇവരുപയോഗിച്ചിട്ടുണ്ടെങ്കിലും വിജയത്തിന് നിർണായകമായ ഘടകമായി തീർന്നത് ഇതാണോ എന്ന് തെളിയിക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട തെളിവ് ബാധ്യതയാണ് അക്കാര്യത്തിൽ ഹർജിക്കാർക്കുണ്ടാവുക. ഇവിടെ ഏതെങ്കിലും തരത്തിൽ തെറ്റായ കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളതല്ല, നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് സുപ്രീംകോടതിയുടെയും ഹൈക്കോടതിയുടെയും പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ. അതിനപ്പുറത്തേക്ക് മറ്റൊരു വസ്തുക്കളൊന്നും കൊണ്ടുവരാനായിട്ടില്ല. അത് മെറ്റീരിയൽ അഫക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. അക്കാര്യത്തിൽ സുപ്രീംകോടതി ഹൈക്കോടതിയുടെ വിധി പൂർണ്ണമായി വന്നാൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ. ഏതായാലും അക്കാര്യത്തിൽ മുന്നോട്ട് പോവുക തന്നെയായിരിക്കും സ്വരാജ് സ്വീകരിക്കുന്ന നിലപാട്. കാരണം നിരവധി തെളിവുകളുള്ളൊരു കാര്യമാണ്. അത് 5000 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ബഹുമാനപ്പെട്ട കെ ബാബുവിനുള്ളത്. ഒരു തെരഞ്ഞെടുപ്പിനെ അത് സ്വരാജ് ബഹുമാനപ്പെട്ട 900 ഭൂരിപക്ഷമാണ് പ്രധാനപ്പെട്ട ശ്രീ കെ ബാബുവിനുള്ളത്. ഈ 900 ഭൂരിപക്ഷമുള്ള കെ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം മെറ്റീരിയലായി അഫക്ട് ചെയ്തു എന്ന പ്രധാനപ്പെട്ട പോയിന്റിലാണോ കോടതി ഇപ്പോൾ നിഗമനത്തിലെത്തിയതെന്നത് വിധി പകർപ്പ് വായിച്ചു നോക്കിയാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ശ്രീ കെ അനിൽകുമാർ, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കേസുകളിലൊക്കെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞതിന് മുൻപ് 2 മതചിഹ്നം ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ 2004 അന്നത്തെ മൂവാറ്റുപുഴയിലെ LDF സ്ഥാനാർത്ഥി അന്ന് PC തോമസിനെതിരെ ഹർജി നൽകുന്നു. ആ ഹർജി സാധുവാകുന്നു, അന്ന് ഇസ്മായിലിന് നേട്ടമാകുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ 2016 അഴീക്കോട് KM ഷാജിക്കെതിരെയും ഈ മതചിഹ്നം ഉപയോഗിച്ചു എന്ന പരാതിയാണ് വന്നത്. ഹൈക്കോടതി KM ഷാജിയെ അയോഗ്യനാക്കി. അപ്പോൾ ഈ മതചിഹ്നം ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ വന്ന ഹർജികളിലൊക്കെ തന്നെയും അത് സ്ഥാപിച്ചെടുക്കാൻ ഹർജിക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ 2 ഹൈക്കോടതിയും സുപ്രീം കോടതിയും കെ ബാബുവിന്റെ തടസ്സ ഹർജി തള്ളിയെങ്കിലും ഏറ്റവും ഒടുവിൽ ഈ മതചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് സ്ഥാപിക്കാൻ KM സ്വരാജിന് കഴിഞ്ഞില്ല. അതാണ് ഇവിടെ സ്വരാജിന് തിരിച്ചടിയായത്. അത് ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷ് റിയാസ് മൗലി കേസിൽ പറഞ്ഞ പോലെ ഒരു ന്യായാധിപന്റെ ആത്മനിഷ്ഠതയും ഒരു പ്രശ്നമാണ്. നമ്മൾ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങളെ ഈ ആത്മനിഷ്ഠമായി എങ്ങനെ വിലയിരുത്തുന്നു കൂടിയാണ് വിധിന്യായങ്ങൾ വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം. വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളെ ആത്മനിഷ്ഠമായി ഒരു ജഡ്ജ് വിലയിരുത്തുന്നത് എങ്ങനെയെന്നുള്ളത് വിധിന്യായങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. സിംഗിൾ ജഡ്ജ് ആവുമ്പോൾ സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ ആത്മനിഷ്ഠതയുടെ ആഴം വർദ്ധിക്കും. സ്വാഭാവികമായും അത്തരം കാര്യങ്ങളിലാണ് അപ്പീൽ സംവിധാനം അതിനാണ് വെച്ചിരിക്കുന്നത്. അതൊക്കെ നീതിന്യായ പ്രക്രിയയുടെ ഭാഗമാണ്. ഇന്ന് അക്കാര്യത്തിൽ അവസാനമല്ലല്ലോ. അപ്പോൾ തുടർ നിയമ പോരാട്ടങ്ങൾ ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് താങ്കൾ നൽകുന്നത്. നിയമം മാത്രമല്ല, രാഷ്ട്രീയ പോരാട്ടം തുടരും. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് മതാധിഷ്ഠിതമാക്കാൻ നോക്കുന്ന ഒരു കൂട്ടരാണ് BJP. അവരുടെ ജൂനിയർ പങ്കാളിയായി മാറിക്കൊണ്ട് മതരാഷ്ട്രീയമാണ് കോൺഗ്രസ് ഫൈറ്റ് ചെയ്തത്. ആ കോൺഗ്രസിന്റെ കളരി എന്താണെന്ന് തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട്. അതൊരു നിയമയുദ്ധത്തിൽ നമ്മുടെ വിജയത്തിലേക്ക് മറികടന്നില്ല എന്നുള്ളൂ. പക്ഷെ വസ്തുത ഇവിടെ നിലനിൽക്കുന്നു.